ദൈവവചന സത്യങ്ങൾ പഠിക്കുവാൻ നാം സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണല്ലോ. നമ്മുടെ ആത്മീയ ജീവിതത്തിന് സഹായകരമായ ചിന്തകൾ നമുക്ക് പകർന്ന് തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സന്നദ്ധതയുള്ളവനാണ്, ദൈവം താൽപ്പര്യം ഉള്ളവനാണ്. പാപം ചെയ്യുന്നവരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി അനുദമിച്ചാൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്നുള്ള വസ്തുത കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായല്ലോ. ആര് തങ്ങളെ തന്നെ താഴ്ത്തുമോ അവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവം മനസ്സുള്ളവനാണ്. അനുതാപത്തോടെ ഏറ്റുപറച്ചിലോടെ ദൈവസന്നിധിയിൽ ആര് കടന്നു വരുമോ അവരുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കും എന്ന് 51-ാം സങ്കീർത്തനത്തിൽ നിന്ന് നാം പഠിക്കുകയുണ്ടായി. ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ വീഴ്ചയിൽ ദാവീദ് എങ്ങനെയാണ് ആ വീഴ്ചയോട്, പരാജയത്തോട്, പാപത്തോട് പ്രതികരിച്ചത് എന്നുള്ളത് നാം നോക്കുകയായിരുന്നു. ആ സങ്കീർത്തനം തന്നെ തുടർന്നും നാം നോക്കുമ്പോൾ പാപം നമ്മുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന വിനകൾ എത്ര വലുതാണ് എന്ന് ആ സങ്കീർത്തനത്തിൽ, ആ പ്രാർത്ഥനയിൽ വിവരിച്ചിട്ടുണ്ട്. പാപം സാരമില്ല എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് അനേകരും പാപം ചെയ്യാനായിട്ട് മടി കാണിക്കാത്തത്. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യലാണ്, എൻ്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല, പാപം ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല, അത് ഏറ്റുപറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള ഒരു ചിന്ത പലരെ ഭരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ സങ്കീർത്തനം നാം സൂക്ഷ്മമായി വായിക്കുമ്പോൾ പാപം എത്ര ഭയാനകമാണ്, എന്തെല്ലാം ദോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പാപം വരുത്തി വെക്കുന്നത് എന്നുള്ളത് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പാപം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ദൈവവുമായുള്ള നമ്മുടെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം, ദൈവമക്കളുടെ ബന്ധം പാപം കൊണ്ട് അറ്റുപോകുന്നില്ല, റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നില്ല. എന്നാൽ കൂട്ടായ്മ, ഫെലോഷിപ്പ്, ഇൻറ്റിമസി, അടുപ്പം അത് നഷ്ടപ്പെടുന്നു. ദൈവവുമായുള്ള നമ്മുടെ സംസർഗം, നമ്മുടെ കൂട്ടായ്മ അത് നഷ്ടപ്പെട്ടു പോകുന്നു പാപം നമ്മുടെ ജീവിതത്തിൽ നാം അനുവദിക്കുമ്പോൾ. അത് പൊതുവായി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ പാപം ചെയ്യുന്ന മറ്റനേക ദോഷങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണം, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥമെന്താണ്? കഴുകി വെടിപ്പാക്കത്തക്കവണ്ണം പാപം നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കുന്നു. അതിനാലാണ് ശുദ്ധീകരണം ആവശ്യമായി വരുന്നത്. മാത്രമല്ല, അടുത്ത വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എൻ്റെ പാപം എൻ്റെ മനസാക്ഷിയെ വേദനിപ്പിച്ചുകൊണ്ട് എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ആ പാപത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ആ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. 8-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, സന്തോഷമില്ലാത്ത ഒരവസ്ഥ പാപം വരുത്തുന്നുവെന്ന് അവിടെ ഒരു സൂചനയുണ്ട്. ദുഃഖവും കുറ്റബോധവും പാപം വരുത്തുന്നു. അതുകൊണ്ടാണ് സന്തോഷവും ആനന്ദവും എന്നെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പറയുന്നത്. മാത്രമല്ല, പാപം നമ്മുടെ അസ്ഥികൾ ഉടിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ നടത്തുമെന്ന് ആ വാക്യം പറയുന്നു. അക്ഷരപ്രകാരം അസ്ഥികൾ ഒടിഞ്ഞില്ല എന്ന് വരികിലും മാനസികമായ കഠിനമായ വ്യഥ, മനസാക്ഷിയിൽ ഉണ്ടാകുന്ന കുറ്റബോധം അത് സൂചിപ്പിക്കുന്നതാണ് ഈ പ്രയോഗം. മാത്രമല്ല, പാപം കൊണ്ട് ശാരീരികമായ രോഗങ്ങളും വരാമെന്നുള്ളത് ഒരു വസ്തുതയാണ്. പാപം കൊണ്ട് കുറ്റബോധമുണ്ടാകുന്നു, ടെൻഷൻ ഉണ്ടാകുന്നു, സമ്മർദ്ദമുണ്ടാകുന്നു. അത് മുഖാന്തരം ശരീരത്തിലും രോഗങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും പാപം മുഖാന്തരം വരുവാൻ കഴിയും എന്നുള്ളതും ഇത് നമ്മെ ഓർപ്പിക്കുകയാണ്. അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, പാപം നമ്മുടെ സന്തോഷം മുഴുവൻ എടുത്തു കളയുന്നു എന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാപം നമ്മുടെ സന്തോഷം എടുത്തു കളയുന്നു.
13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പാപം എൻ്റെ വായെ അടച്ചു കളയുന്നു എന്ന് നാം വായിക്കുന്നു. എൻ്റെ വായിൽ നിന്ന് സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാപം എടുത്തു കളയുന്നു. മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ, നേർവഴി നടത്തുവാനുള്ള എൻ്റെ കഴിവ് പാപം നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് 15 വാക്യത്തിൽ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എന്ന് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ വായ് പാപം ശീലിയുകയാണ്. അതുകൊണ്ടാണ് നീ എൻ്റെ പാപം ക്ഷമിച്ചാൽ എൻ്റെ വായ് നിന്നെ സ്തുതിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോൾ നോക്കുക, പാപം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ദൈവവുമായുള്ള നമ്മുടെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ മനസ്സിനെ ഡിഫൈൽ ചെയ്യുന്നു, മലീമസമാക്കുന്നു, അശുദ്ധമാക്കുന്നു. മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയെയും പാപം വേദനിപ്പിക്കുന്നു. നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായി ആ പാപം നിലകൊള്ളുന്നു. അതിനെ ഒഴിവാക്കുവാൻ സാധിക്കാതെ വണ്ണം മനസ്സിൻ്റെ മുമ്പിൽ ആ പാപം ചോദ്യചിഹ്നമായി നിൽക്കുന്നു. മാത്രമല്ല, ദുഃഖവും കുറ്റബോധവും പാപം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നു. നമ്മുടെ ശരീരത്തിന് തന്നെ രോഗം വരത്തക്കവണ്ണമുള്ളതായ മാനസിക സംഘർഷവും പിരിമുറുക്കവും കുറ്റബോധവും പാപം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നു. നമ്മുടെ സന്തോഷം മുഴുവൻ പാപം എടുത്തു കളയുന്നു. തീർന്നില്ല, മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ നമുക്ക് സാധിക്കാതെ വണ്ണം നമ്മുടെ വായെ പാപം മൂടിക്കെട്ടുകയാണ്. എത്ര ഭയാനകമാണ് പാപം ചെയ്യുന്ന കാര്യങ്ങൾ! അനേകരും ഈ നഷ്ടം മനസ്സിലാക്കാറില്ല. പാപം സാരമില്ല എന്ന് പലരും ഗണിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ അന്തരാത്മാവിൽ, അല്ല നമ്മുടെ ശരീരത്തിൽ പോലും ദോഷങ്ങൾ വരുത്തി വെക്കുവാൻ പാപത്തിന് കഴിയും എന്നുള്ളത് നാം മറക്കാനായിട്ട് പാടില്ല. ഈ ദോഷങ്ങളെല്ലാം ദാവീദിൻ്റെ പാപം നിമിത്തം തനിക്ക് സംഭവിച്ചു എന്നാണ് ഈ പ്രാർത്ഥനയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ താൻ ആ ബന്ധത്തിൽ എന്ത് ചെയ്തു എന്ന് ആ സങ്കീർത്തനം പറയുന്നു. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതുപോലെ ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തുകയും അവൻ്റെ പാപങ്ങളെ മറകൂടാതെ അവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്തു. അവൻ ആ ബന്ധത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തോട് അപേക്ഷ കഴിക്കുകയാണ്. 1 വാക്യത്തിൽ അവൻ പറയുന്നു, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം. 2 വാക്യത്തിൽ, എന്നെ കഴുകി എൻ്റെ അകൃത്യം പോക്കണം. അതേ വാക്യത്തിൽ തന്നെ, എന്നെ നീക്കി എന്നെ വെടിപ്പാക്കണം. 7 വാക്യത്തിൽ, ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം. അതിൻ്റെ താഴെ പറയുന്നു, എന്നെ കഴുകണം. 8 വാക്യത്തിൽ, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണം. 9 വാക്യത്തിൽ, നിന്റെ മുഖം എൻ്റെ പാപത്തിൻ്റെ നേരെ നീ മറയ്ക്കണം. അതേ വാക്യത്തിൽ പറയുന്നു, എൻ്റെ പാപങ്ങളെയൊക്കെ മായ്ച്ചു കളയണം. തീർന്നില്ല, 10 വാക്യത്തിൽ അവൻ പറയുകയാണ്, എന്നിൽ പുതിയ ഒരു സൃഷ്ടി നീ നടത്തണം. എനിക്കൊരു പുതുക്കത്തിൻ്റെ ആവശ്യമുണ്ട്. നഷ്ടപ്പെട്ടു പോയ എൻ്റെ സന്തോഷം, രക്ഷയുടെ സന്തോഷം, 12 വാക്യം, എനിക്ക് നീ തിരികെ തരണം. മാത്രമല്ല, തുറക്കുവാൻ കഴിയാതെ അടഞ്ഞുപോയ എൻ്റെ അധരങ്ങൾ ദൈവമേ നീ തുറക്കണം. അത് 15 വാക്യത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ പാപം അവൻ്റെ ജീവിതത്തിൽ അനേക ദോഷങ്ങൾ വരുത്തിയെങ്കിലും ദൈവസന്നിധിയിൽ വന്ന് പാപങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ വരുമ്പോൾ ഈ ദോഷങ്ങളെല്ലാം അകറ്റണമേ എന്ന് അവൻ നിലവിളിക്കുകയാണ്. കഴുകലിനായി അവൻ പ്രാർത്ഥിക്കുന്നു, ശുദ്ധീകരണത്തിനായി അവൻ നിലവിളിക്കുന്നു, സന്തോഷത്തിനായി, സന്തോഷം തിരികെ ലഭിക്കേണ്ടതിനായി അവൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, അവൻ്റെ അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ഉപദേശിക്കുവാനും അവന് സാധിക്കത്തക്കവണ്ണം അവൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണം, അവൻ്റെ വായെ തുറക്കണം എന്ന് അവൻ ദൈവത്തോട് പറയുകയാണ്. പാപകുഷ്ഠം ബാധിച്ച ഒരു മനുഷ്യൻ്റെ നിലവിളിയാണ് ഇവിടെ. അതിൻ്റെ 7 വാക്യത്തിൽ, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുന്നു. പഴയ നിയമത്തിൽ ലേവിയ പുസ്തകം 14 അധ്യായത്തിൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിനായിട്ട് ഈസോപ്പ് ഉപയോഗിക്കുന്ന പ്രമാണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അവൻ പറയുന്നു, ഒരു കുഷ്ഠരോഗിയെ ശുദ്ധം ആയി പ്രഖ്യാപിക്കുന്നത് പോലെ, ശുദ്ധമാക്കുന്നത് പോലെ എൻ്റെ പാപ കുഷ്ഠം, എൻ്റെ മോറൽ ഡിഫൈൽമെൻറ്റ്, മോറൽ ലെപ്രസി, എൻ്റെ ധാർമ്മിക കുഷ്ഠം നീ ശുദ്ധീകരിക്കണം. പ്രിയപ്പെട്ടവരെ, പാപം ധാർമ്മിക കുഷ്ഠമാണ്. ഭയാനകമായൊരു കാര്യമാണ്. ദൈവത്തിനല്ലാതെ വേറെ ആർക്കും അത് ശുദ്ധീകരിക്കുവാൻ,
സാധിക്കയില്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ പാപം വരുത്തിവെക്കുന്ന നഷ്ടം വളരെ വലുതാണ്, വരുത്തുന്ന ദോഷം വളരെ ഭയാനകമാണ്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് തന്നെത്താൻ താഴ്ത്തി തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരുവൻ വരുമ്പോൾ ആ ദോഷങ്ങളെല്ലാം നീക്കപ്പെടുകയും സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക്, വീണ്ടും വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവത്തിലേക്ക് അവന് വരാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒരു സദ്വാർത്തയാണ്. ഈ വാക്കുകളെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം പ്രാപിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, അയ്യോ ഞാൻ മഹാപാപി, എൻ്റെ ഹൃദയം പാപകുഷ്ഠത്താൽ മലിനപ്പെട്ടിരിക്കുകയാണ്, ദൈവസന്നിധിയിൽ പാപിയായ ഞാൻ ദൈവശിക്ഷ നരകം അർഹിക്കുന്നവനാണ്, എന്നാൽ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റു, ഞാൻ എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആ യേശുക്രിസ്തുവിൽ ശരണപ്പെടുന്നു എന്ന് പറയുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾ കഴുകപ്പെട്ട് നിങ്ങളൊരു വിശുദ്ധനായി തീരും. ദൈവമക്കളെ സംബന്ധിച്ച് അശ്രദ്ധ മൂലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ നിമിത്തം തങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയിട്ടുള്ള പാപങ്ങളോടുള്ള ബന്ധത്തിൽ അതിനെ ഗൗരവമായിട്ടെടുക്കാൻ പഠിക്കണം. പാപം ഗൗരവമേറിയ ഒരു കാര്യമാണ്, അനേക ദോഷങ്ങൾ വരുത്തിവെക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ലഘുവായി പാപത്തെ എടുക്കാതിരിക്കാനായിട്ട് സാധിക്കണം. അവരും വിനയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം, ദൈവത്തിൻ്റെ സഹായത്തിനായി അപേക്ഷിക്കണം. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ ശരിയായ ശുദ്ധീകരണം ദൈവം നൽകും, ശരിയായൊരു കഴുകൽ ദൈവം നൽകും, പാപകുഷ്ഠത്തെ ഈസോപ്പ് കൊണ്ട് അവൻ ശുദ്ധീകരിക്കും. മാത്രമല്ല രക്ഷയുടെ സന്തോഷം അവൻ തിരികെ തരും, അടഞ്ഞുപോയ അധരങ്ങളെ ദൈവം തുറക്കും. മാത്രമല്ല ഹൃദയത്തെ വ്യത്യാസപ്പെടുത്തി, നാം അതിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ വലിയൊരു സൃഷ്ടിയും ഒരു പുതുക്കവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. നിർമ്മലമായൊരു ഹൃദയം, 10-ാം വാക്യത്തിൽ പറയുന്നു, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തരുവാൻ, കുറ്റബോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിച്ച് നിർമ്മലമാക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്തിലെ മതങ്ങൾക്കോ ലോകത്തിലെ തത്വചിന്തകൾക്കോ ലോകത്തിലെ ഗുരുക്കന്മാർക്കോ ഒരിക്കലും അത് സാധിക്കുകയില്ല. എന്തെല്ലാം ചെയ്താലും ബാഹ്യമായ ശുദ്ധീകരണമല്ലാതെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം സാധിക്കുകയില്ല. ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. കുറ്റബോധം നീങ്ങുക, പാപം ഹൃദയത്തിൽ വരുത്തിവെച്ച മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയുക, പുതിയൊരു ഹൃദയത്തിൻ്റെ ഉടമയായിത്തീരുക, ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനത്താൽ മാത്രം സാധിക്കുന്നതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ വലിയ വേല, പുതിയ സൃഷ്ടിയാക്കുക എന്നുള്ള വലിയ വേല, ഒടിച്ച അസ്ഥികളെ നേരെയാക്കുക എന്നുള്ള വേല, നിർമ്മലമായ ഹൃദയമുള്ളിൽ സൃഷ്ടിക്കുക എന്നുള്ള വേല, സ്ഥിരമായ ആത്മാവിനെ പുതുക്കുക എന്നുള്ള വേല, ദൈവത്തിനല്ലാതെ ഈ അഖിലാണ്ടത്തിൽ വേറെ ആർക്കും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ സന്നിധിയാണ് ഒരു പാപിയുടെ അഭയസ്ഥാനം. പാപം ചെയ്യുന്നവൻ ദൈവസന്നിധിയിലേക്കാണ് ഓടിച്ചെല്ലേണ്ടത്. പാപം ചെയ്യുന്നവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. അവൻ മനസ്സുള്ളവനാണ് സഹായിക്കുവാൻ, തുണയ്ക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ, പുതിയ ജീവിതം തരുവാൻ ദൈവം മനസ്സുള്ളവനാണ്. പാപത്തെ ഓർത്ത് നാം നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ പാപം വളരെ വലുതായതുകൊണ്ടല്ല നമ്മുടെ ജീവിതം പ്രയോജനമില്ലാത്തതായി തീരുന്നത്. പാപത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, ദൈവസന്നിധിയിൽ ചെന്ന് അതിന് പരിഹാരം നാം കാണാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതം ഉപയോഗശൂന്യമായി പോകുന്നത്. നമുക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കുറവുകളെ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമ്മതിച്ച് പാപത്തിൻ്റെ ദോഷം മനസ്സിലാക്കി ആഴമേറിയൊരു വേല, ശുദ്ധീകരണത്തിൻ്റെ വേല എൻ്റെ ഹൃദയത്തിൽ ചെയ്യണമേ എന്നുള്ള നിലവിളിയോടുകൂടെ ദൈവസന്നിധിയിൽ ചെല്ലുമെങ്കിൽ നിർമ്മലമായൊരു ഹൃദയം അവൻ സൃഷ്ടിക്കും. നിൻ്റെ വായെ അവൻ തുറക്കും. ദൈവത്തെ സ്തുതിക്കുവാൻ, മറ്റുള്ളവരോട് ഈ ദൈവത്തിൻ്റെ വഴികളെ ഉപദേശിക്കുവാൻ നിനക്ക് സാധിക്കും. ഒടിഞ്ഞുപോയ അസ്ഥികൾ ഉല്ലസിക്കുവാനിടയാകും. അനുഗ്രഹിക്കപ്പെട്ട പാപക്ഷമയും സന്തോഷവും നിങ്ങളുടേതായിത്തീരും. ഈ അനുഭവത്തിലേക്ക് വരുവാൻ വരുന്ന ദിവസങ്ങളിൽ പാപത്തോടുള്ള ബന്ധത്തിൽ ശരിയായ പ്രതികരണം എപ്പോഴും ചെയ്യുവാൻ വലിയവനായ ദൈവം എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ.